കട്ടപ്പനയ്ക്കടുത്ത് ഉപ്പുതോടിലെ രാജമുടിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഒക്ടോബർ പതിനഞ്ചിന് പി ടി തോമസ് ജനിച്ചത് കഷ്ടപ്പാടുകൾ നിറഞ്ഞ ബാല്യകാലം പതിനഞ്ച് കിലോമീറ്ററോളം നടന്നാണ് അദ്ദേഹം സ്കൂളിലെത്തിയിരുന്നത് ഇവിടെ കെ എസ് യുവിന്റെ സജീവ പ്രവർത്തകനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ കെ എസ് യു സംസ്ഥാന പ്രസിഡന്റായി എറണാകുളം മഹാരാജാസിലായിരുന്നു കോളേജ് പഠനം ക്യാമ്പസ് കാലത്തെ പ്രണയിനി ഉമയെ ജീവിതസഖിയാക്കി നിയമപഠനത്തിനു ശേഷം എറണാകുളത്തും ഇടുക്കിയിലുമായി കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സജീവമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഇടുക്കി ജില്ലാ കൗൺസിൽ അംഗമായി തൊണ്ണൂറ്റിയൊന്നിൽ തൊടുപുഴയിൽ നിന്ന് ആദ്യമായി നിയമസഭയിലെത്തി രണ്ടായിരത്തി ഒന്നിലും വിജയിച്ചു പിന്നീട് ഇടുക്കി ഡി സി സി അധ്യക്ഷനായി രണ്ടായിരത്തി ഒൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കി പിടിക്കാൻ കോൺഗ്രസിന് മറ്റൊരു നേതാവ് ഉണ്ടായിരുന്നില്ല പരിസ്ഥിതി വിഷയങ്ങളിൽ എന്നും ഉറച്ച നിലപാടെടുത്തിരുന്ന പി ടി തോമസിന് പിന്നീട് നേരിടേണ്ടി വന്നത് ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ടുകളുടെ പേരിൽ ഹൈറേഞ്ചിൽ വന്ന എതിർപ്പുകളെയായിരുന്നു ഇവിടെ ഒത്തുതീർപ്പുകൾക്ക് തയ്യാറാകാതിരുന്ന പി ടി തോമസിനെ സ്വന്തം പാർട്ടിയും നേതാക്കളും കൈവിട്ടു ലോക്സഭാ സീറ്റ് നിഷേധിക്കപ്പെട്ടു പിന്നീട് പി ടി തോമസ് ഒറ്റയാനായി നിന്ന് പോരാടി രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗ്രൂപ്പുകൾക്കെതിരായ വി എം സുധീരന്റെ നിലപാടാണ് തൃക്കാക്കരയിൽ പി ടി തോമസിന് സീറ്റ് ലഭിക്കുന്നത് എ ഗ്രൂപ്പിലെ പ്രധാനിയായ ബെന്നി ബെഹ്നാൻ പ്രചാരണം തുടങ്ങിയ സീറ്റിലാണ് അന്ന് പി ടി തോമസ് മത്സരിക്കാനിറങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും തൃക്കാക്കരയിൽ വിജയം ആവർത്തിച്ചു രാഷ്ട്രീയ നിലപാടുകളിൽ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടമാണ് ഗ്രൂപ്പുകളുടെ പിന്തുണയില്ലാതിരുന്നിട്ടും പി ടി തോമസിനെ കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്തെത്തിച്ചത് ബിനിൽ മാതൃഭൂമിനൂസ് കൊച്ചി